ജനങ്ങളെ സംരക്ഷിക്കുക, രാജ്യത്തെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഒന്നിച്ച് 48 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ ആരംഭിച്ച പണിമുടക്ക് 48 മണിക്കൂർ നീണ്ടു നിൽക്കുകയാണ്. രാജ്യത്തെ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് വേണ്ടി 12 നിർദ്ദേശങ്ങൾ കൂടി കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലേക്ക് നീട്ടിക്കൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. രാജ്യത്തെ ഒരു മിക്ക ട്രേഡ് യൂണിയനുകളും ഈ സമരത്തോട് അനുഭാവപൂർവ്വം പ്രതികരിക്കുകയാണ്. ഇതോടൊപ്പം ഞാറക്കലിലും സംയുക്ത ട്രേഡ് യൂണിയൻ്റെ നേതൃത്വത്തിൽ പ്രകടനവും ഒപ്പം പൊതുസമ്മേളനവും നടക്കുകയാണ്. വിശദമായ വാർത്ത കാണാം ലൈഫ് കച്ച് മീഡിയയിലൂടെ. ഒരു സമയത്ത് പോലും ആവേശത്തിൻ്റെ ചെല്ലും ആവേശം ചോരാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പണിമുടക്കിനെ ഇന്നാട്ടിലെ യുവജനത വളരെ ആവേശത്തോടെയാണ് നോക്കിക്കാണുന്നത്. സമരത്തിന് ആധാരമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയെല്ലാം തന്നെ എനിക്ക് മുന്നേ സംസാരിച്ച വിവിധ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞു. അവർക്കെല്ലാവർക്കും തന്നെ ഈ പണിമുടക്കിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും വിവിധ സംഘടനകളുടെയും നേതാക്കൾക്കെല്ലാം തന്നെ DYFAയുടെ ഹൃദയാഭിവാദ്യങ്ങൾ. എന്നാൽ തന്നെയും ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിക്കുന്ന ചില വിഷയങ്ങൾ ജനങ്ങളോടായി സംവദിക്കാതെ ഈയൊരു സമരമുഖത്തു നിന്നും പിരിഞ്ഞു പോകാൻ വേണ്ടി കഴിയില്ല. നമുക്കറിയാം, ഇന്ന് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ രാജ്യം ഭരിക്കുന്ന BJPയുടെ കേന്ദ്ര സർക്കാർ 2014 അധികാരത്തിലേറുമ്പോൾ ഇന്നാട്ടിലെ സാധാരണക്കാരായ യുവതി യുവാക്കളോട് പറഞ്ഞ വാഗ്ദാനം എന്നുള്ളത് 200,000 തൊഴിലവസരങ്ങൾ പ്രതിവർഷം നൽകുമെന്നായിരുന്നു. എല്ലാ ട്രേഡ് യൂണിയനും ഉൾപ്പെടെ വിവിധ പാർട്ടികൾ ഉൾപ്പെടെ ഇതിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ടും പ്രവർത്തനത്തിലുമാണ് ഇന്നാണ് പണിമുടക്ക് തുടങ്ങിയിരിക്കുന്നത്. പണിമുടക്കിനെ അനുഭാവപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള തുടക്കമാണ് തുടങ്ങിയിരിക്കുന്നത് എന്ന് ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്തായാലും കോടിക്കണക്കിന് വരുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും നാളെയും സഹകരിക്കും എന്നുള്ള കാര്യം തർക്കമില്ല. ഇതിനു മുമ്പ് നമ്മൾ 2 ദിവസം നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് നടത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് ആളുകൾ ആ പണിമുടക്കിലും പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയും അതിനുശേഷവും പണിമുടക്കുകൾ നടത്തിയിട്ടുണ്ട്. പണിമുടക്ക് എന്ന് പറയുന്ന ജനാധിപത്യ സംവിധാനത്തിൽ അതിൻ്റെ ഒരു മര്യാദ അനുസരിച്ച് നടത്തുന്ന ഒരു സമരമാർഗമാണ്. അത് നാട്, നമ്മുടെ രാജ്യം നിശ്ചലമാവുക എന്നുള്ളതാണ് പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിശ്ചലമാകുമ്പോഴാണ് ഭരണാധികാരികൾ, കണ്ണു തുറക്കാത്ത ഭരണാധികാരികൾ കണ്ണു തുറക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പലരും ചോദിക്കുന്നുണ്ട്, എന്താവശ്യമാണ് ഇപ്പോൾ ഈ പണിമുടക്ക് എന്നുള്ളത്. അപ്പം ഞാൻ 1-2 സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ്, പത്രം വായന കുറവായിരിക്കാം, പിന്നെ ഏത് സമയവും മൊബൈൽ നോക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ, അതുകൊണ്ട് പത്രം വായന കുറവായിരിക്കാം. അപ്പം ഞാൻ അതിൻ്റെ ആ 12 ആവശ്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോഴ ആ സഖാവിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ ഇടതുപക്ഷാനുഭാവിയാണ് ആ സഖാവ് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ പലരോടും ചോദിച്ചിട്ട് അത് എന്താണെന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെൻ്റെ അനുഭവമുള്ളൂ. VZN കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോഴും പറഞ്ഞ് ഇത് തന്നെ, കടക്കാർ ഉൾപ്പെടെ പറഞ്ഞു. അപ്പം നമ്മുടെ വിഷയമല്ല അത്, സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു കാര്യവും. അപ്പം എന്നിരുന്നാലും നമ്മുടെ ഈ പണിമുടക്ക് നമ്മുടെ രാജ്യത്ത് രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു ഏകാധിപതിയുടെ ഒരു സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ ഏകാധിപതിയായി മാറുന്ന രൂപത്തിലേക്ക് പോകുന്ന ഒരു ഭരണമാണ് കേന്ദ്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു തൊഴിലാളി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ
ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടുത്തെ സ്യൂപ്പർ മുതൽ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അതിരാവിലെ ഓരോ റെയിൽവേ സ്റ്റേഷനിലെയും ആ പ്ലാറ്റ്ഫോമുകളും അതുപോലെ തന്നെ ആ റെയിൽ മേഖലയും എല്ലാം വൃത്തിയാക്കുന്ന ശുചീകരണ തൊഴിലാളികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എത്ര കണ്ട് താഴേക്കിടയിലുള്ള ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. അവർ പോലും ഇന്ത്യൻ റെയിൽവേയുടെ മുതലാളിത്തത്തിന്റെ ഭാഗമാണ്, അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുക മാത്രമല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പൊതുമേഖലാ വ്യവസായങ്ങളെ രാജ്യത്തിനായി സമർപ്പിച്ചപ്പോൾ, രാജ്യത്തിനായി കൊണ്ടുവന്നപ്പോൾ അന്ന് ജവഹർലാൽജി പറഞ്ഞു, ഇത് ഓരോ പൗരന്റെയും ഓരോ വ്യക്തിയുടെയും ഇവിടെ തൊഴിലെടുക്കുന്ന ഓരോ തൊഴിലാളികളുടെയും അവകാശവും അധികാരവും കൂടിയാണ്, ഇത് അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. സമസ്ത തൊഴിൽ മേഖലകളും ഓരോ തൊഴിലാളിക്കും അവകാശപ്പെട്ടതാണ്. അത്തരത്തിൽ താഴേക്കിടയിലുള്ള തൊഴിലാളികൾ തൊഴിലെടുക്കുന്ന ആ ഇടങ്ങൾ പോലും വിറ്റ് കാശാക്കുന്ന അതിനിഷ്ഠൂരവും ക്രൂരവുമായ നടപടികളുമായാണ് മോദി സർക്കാർ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ നയങ്ങൾക്കെതിരെയാണ് നമ്മൾ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഈ സമരവുമായി മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധ പ്രകടനം വൈപ്പിലെങ്ങും നടക്കുകയാണ്. വൈപ്പിലെ വിവിധ സ്ഥലങ്ങളിലായി വിവിധ നേതാക്കൾ പങ്കെടുക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളും സമ്മേളനങ്ങളും ഇതിനെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈപ്പിലെ കടകമ്പോളങ്ങളും മാർക്കറ്റുകളും ബാങ്കുകളും പെട്രോൾ പമ്പുകളടക്കം ഇന്ന് അടഞ്ഞുകിടക്കുകയാണ്. ഇത് ജനത്തിന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ ഇത് അവർക്ക് ഗുണകരമായി തീരും ഈ സമരം എന്നാണ് പ്രതിഷേധക്കാർക്ക് പറയാനുള്ളത്. വൈപ്പിലെ വാർത്തകൾ തീരുന്നില്ല. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ലൈഫ് കച്ചിക്ക് വേണ്ടി ഞാറക്കൽ നിന്നും റിപ്പോർട്ടർ ജിസൻ മാളിയക്കെ.